സ്വീകരിക്കാൻ പറ്റുന്നതിനെ സ്വീകരിക്കുക, സ്വീകരിക്കാൻ പറ്റാത്തതിനെ അംഗീകരിക്കുക. ഭാഗ്യസ്മരണീയനായ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ വാക്കുകളാണിത്. എപ്പോഴും എക്യുമിനിസത്തിനും പ്രാധാന്യം നൽകുന്ന വേദിയാണ് മാരാമൺ കൺവെൻഷൻ. ഇന്ന് എക്യുമിനിക്കൽ നമ്മളോട് സംസാരിച്ചത് ബിഷപ്പ് മാർ മാത്യു മൂലക്കാടാണ്. ഭിന്നിപ്പിക്കലിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിവന്ദ്യ പൗലോസ് തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ റെയിൻബോയിൽ നിന്ന് ഒരു കളർ മാറിയാൽ അതിൻ്റെ നിറം മങ്ങുകയല്ല, മറിച്ച് നിറം നഷ്ടപ്പെടുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു പ്രസംഗം നമ്മളോട് നടത്തി ഏറ്റവും അനുഗ്രഹീതമായിരുന്നു. ഈ മാരാമൺ പന്തലിലായിരിക്കുമ്പോൾ എന്താണ് വിശ്വാസ സമൂഹത്തിനോട് പറയാനായിട്ടുള്ളത്? മാരാമൺ കൺവെൻഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ എക്കുമെനിക്കൽ സമ്മേളനത്തെ കാണുക. സഭകളുടെ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും എത്തിക്കാനുള്ള ഒരു നല്ല വേദിയായിട്ട് ഇത് ഞാൻ കാണുന്നു. സാധാരണ ജനം സഭകളുടെ ഈ കൂട്ടായ്മയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുകയും അതിനായിട്ട് അവരെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പല തലങ്ങളിലുള്ള ആശയ സംവാദങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ ഉള്ളിൽ ഈ ആശയം ഉറപ്പിക്കാനും അതിന് അതിൻ്റെ പ്രവാചകന്മാരായിട്ട് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരായിട്ട് മാറുവാനും അവർക്ക് സാധിക്കുക എന്നുള്ളത് സഭകളുടെ കൂട്ടായ്മയ്ക്ക് നൽകപ്പെടുന്ന വലിയ സംഭാവനയാണ്. വിശ്വസിക്കുന്നു തീർച്ചയായും ഇത് ഇനിയും കൂടുതൽ നന്മകൾക്ക് കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.